ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നല്ല രീതിയിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്റ്റബിൾ വെബ്സൈറ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് സ്റ്റുഡൻസിനാണെങ്കിലും ഹൗസ് വൈഫ്സിനാണെങ്കിലും എക്സ്ട്രാ ഒരു ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കാരണം അത്രയും ജനുവൻ ആണ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഇതിലൊക്കെ ഒത്തിരി വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വർക്ക് നമുക്ക് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ്സാവുക അങ്ങനെയുള്ള കടമ്പകളൊന്നുമില്ല നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടാസ്കുകൾ ഒത്തിരി ടാസ്കുകൾ ഉണ്ടാവും ഇതില് അപ്പം നമുക്ക് ആയുള്ള ടാസ്കുകൾ ടാസ്കുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ടാസ്കുകൾ ചെയ്ത് കൊടുക്കുക അതിനുള്ള പേയ്മെൻറ്റ് വാങ്ങിക്കുക വിഡ്രോ ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഒത്തിരി നല്ല ടാസ്കുകൾ ഇതിൽ ആണ് നല്ല രീതിയിലുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അപ്പം ഞാനിതിൽ ജോയിൻ ചെയ്യുന്നതും വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതും അതുപോലെ പേ ഔട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രീ ടൈമിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തിട്ട് വേണം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ വീട്ടിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിന്റെയും ഇൻസ്റ്റയുടെയും ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറിട്ട് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു ജോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം ഇനി പറയാൻ വെബ്സൈറ്റിന്റെ പേര് നീവോ എന്നാണ് ഇതിൽ ടാസ്ക് ചെയ്തിട്ടാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല ടാസ്കുകളായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാം ചെറിയ എമൗണ്ട് ഉള്ള ടാസ്കുകളും ഉണ്ടാവും അതുപോലെ വലിയ എമൗണ്ടിൻ്റെ ടാസ്കുകളും ഉണ്ടാവും ഓക്കെ അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ല പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും വലിയ ടഫൊന്നുമല്ല എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതിൽ വരുന്ന ടാസ്കുകൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ ടാസ്കുകളായിരിക്കും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ് തരും അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള വോയിസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്യുക അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ടുള്ള ടഫ് ജോബ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാം ആദ്യം ജോയിൻ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് തന്നെ മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് എടുക്കാം അപ്പോൾ നമ്മൾ ബേസിക് ഇൻഫോർമേഷനാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഐ ഡി പിന്നെ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക സൈനപ്പ് ചെയ്യുക ഓക്കെ അതല്ലാതെ ഫേസ്ബുക്ക് വെച്ചിട്ട് നമുക്ക് വേണേലും സൈനപ്പ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് അതിനുശേഷം ആക്സെപ്റ്റ് ഓൾ കുക്കീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ടാസ്കുകളൊന്നും നമുക്ക് വേറെ രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ടാസ്ക് ചെയ്യുന്ന ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്കോ നമ്മുടെ ഈ ടാസ്കുകൾ ചെയ്യുന്നതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിനെപ്പറ്റിട്ടാണ് പറയണേ പിന്നെ ഇവിടെ താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഐ അഗ്രി ടു ഡിഫൈൻഡ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അത് അതിവിടുത്തെ പ്രൈവറ്റ്സ് പോളിസി നമ്മൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അത് കൂടാതെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇമെയിൽ മീ അബൌട്ട് ന്യൂ ജോബ് അവൈലബിലിറ്റി അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് പുതിയ ജോബ് വരുമ്പോൾ നമുക്ക് ഇമെയിൽ ത്രൂ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ജോബ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഇതിലൂടെ ഇമെയിൽ വരുന്നത് അധികവും രാവിലെ ആയിരിക്കും രാവിലെ ഒരു പന്ത്രണ്ട് മണി പതിനൊന്നരക്കുള്ളിൽ മാക്സിമം അതിനുള്ളിൽ എന്തായാലും ഇമെയിൽ വരും ജോബ്സ് ഉണ്ടെങ്കിൽ ജോബ്സ് അത്യാവശ്യം ഒരുപാട് ജോബ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരു ജോബ് വരുന്നത് ഒരു ആയിരം പേർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ഒരു ഇതിലുള്ള ആൾക്കാരുടെ സെയിം പ്രൊഫൈൽ വെച്ചിട്ട് ആൾക്കാരുടെ മെയിൽ ഐ ഡിയിലേക്ക് ചെയ്യുവാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൽ എന്തെങ്കിലും ജോബ് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് കൺഫേം ചെയ്ത് കൊടുക്കാം ഈ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റീസ് ആണ് അപ്പം നമുക്ക് നാല് ലാംഗ്വേജസ് വരെ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും രണ്ട് നേറ്റീവ് ലാംഗ്വേജ് മാക്സിമം സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലാതെ നമുക്ക് നാല് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം ഇപ്പം ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ മലയാളം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം അതിനു ശേഷം നമ്മുടെ മലയാളം ഉള്ള കൺട്രി ഏതാണോ നമ്മുടെ ഇന്ത്യ ഇവിടുന്ന് സെലക്ട് ചെയ്യണം ഇന്ത്യ അവിടെ ഓൾറെഡി ഉണ്ടാവും നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടാവില്ല കേട്ടോ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലെ ലെവൽ ഈ ഒരു ലാംഗ്വേജിൽ നമ്മൾ ഫ്ലുവൻ്റ് ആണോ ഇപ്പം നേറ്റീവാണെങ്കിൽ നേറ്റീവ് കൊടുക്കാം കേട്ടോ ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലൂ ഫ്ലുവൻ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ സെർച്ച് റീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മുടെ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത് അപ്പോൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട് റീജിയൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഡ് ന്യൂ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് സെയിം ഇപ്പോൾ പോലെ തന്നെ ഇംഗ്ലീഷ് മസ്റ്റേറ്റും ഒന്ന് ആഡ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ അത് കൂടി ആഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം താഴോട്ട് കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ കൊടുക്കാനുണ്ട് നമ്മുടെ ബർത്ത് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ജെൻഡർ നമ്മുടെ കൺട്രി ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം അപ്ഡേറ്റ് ഇൻഫോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്ന ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഓപ്ഷനാണ് അപ്പം നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ കൂടി ഇതിൽ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലുള്ളൊരു പിക്ചർ ആഡ് ചെയ്യുക നമ്മുടേതായാലും കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ പ്രൊഫൈൽ പിക്ചർ കൊടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്ത ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇവരൊരു വെരിഫിക്കേഷൻ ലിങ്ക് അയക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്ക് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ സ്റ്റാർട്ട് ബ്രൗസിങ് ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവൈലബിൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിലായിരിക്കും നമ്മുടെ ജോബ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന ഫസ്റ്റ് സൈൻ അപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ ജോബ്സ് കാണണം എന്നില്ല ഓക്കെ ഇവർ ഈ ഒരു പ്രൊഫൈലൊക്കെ വെരിഫൈ ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രമേ ജോബ്സ് ആയിക്കോളൂ വൺ വീക്ക് ഒക്കെ കഴിയും ചിലപ്പോൾ ജോബ് വരാൻ വേണ്ടിയിട്ട് ഡെയിലി മെയിലൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഏതെങ്കിലും വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വർക്ക് ഹിസ്റ്ററിയിൽ ഉണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അഡീഷണൽ അഡീഷണൽ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട് സ്കിൽസ് ആൻഡ് ബാഡ്ജസ് ഓക്കെ അപ്പോൾ അതിൽ ടെസ്റ്റുകളാണ് ഉണ്ടാവുക ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അതുകൂടി നമ്മളിപ്പോൾ ഇപ്പോൾ കരന്നായിട്ട് ഒരു ടെസ്റ്റും അവൈലബിൾ അല്ല അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനൊരു ഓപ്ഷൻ കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കൊരു ബാഡ്ജ് കിട്ടും അപ്പോൾ എല്ലാ ജോബ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് ഇമെയിൽ ത്രൂ വരും അപ്പോൾ കൂടുതൽ ജോബ്സ് നമുക്ക് ചെയ്യാം കൂടുതൽ ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇതിനുള്ള ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ ബാഡ്ജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണുവാനും സാധിക്കും ഇനി നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുന്നത് നോക്കാം ഓക്കെ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പ്രൊഫൈൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അതുപോലെ ലാംഗ്വേജസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ പ്രൊഫൈലൊന്ന് ജസ്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാം നമ്മുടെ ഒക്കെ കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം കേട്ടോ അതുപോലെ അക്കൗണ്ട് നോക്കാം പിന്നെ വരുന്ന ഒരു വരുന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ലിങ്ക് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പേപ്പാൽ ത്രൂ ആണ് ഇതിൻ്റെ വിഡ്രോവൽ വരുന്നത് അപ്പോൾ പേപ്പാൽ കുറച്ചുകൂടി സിമ്പിൾ ആണ് ജസ്റ്റ് ഇമെയിൽ ഐ ഡി മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ലിങ്ക് പേയ്മെന്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേപ്പാൽ ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കും പാസ്വേർഡും കൊടുത്തിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ പേപ്പാൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ എല്ലാവരും ക്രിയേറ്റ് ചെയ്യാം മിക്ക ഓൺലൈൻ ജോബ്സിനും പേപ്പാൽ ത്രൂ തന്നെയാണ് വിഡ്രോവൽ വരുന്നത് ഇതിപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സേഫ് ആണ് കാരണം ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ ഡയറക്റ്റ് നമ്മുടെ പേപ്പാലിലോട്ട് വിഡ്രോവൽ വരും അതുപോലെ തന്നെ അത് ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോ ആക്കി വെക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഈ ഒരു ജോബ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം